السلام عليكم. بسم الله الرحمن الرحيم. تحريم لعن إنسان بعينه أو دابة. شبك الشبكة شبكة هذا حرام. لعن إنسان بعينه ومنشن أو دابة لنجل أروكتية لنجل مرغتية لنجل تسال لنجل شبكة. أبا شبكة نصبها ولا دوري آلتر يعني ناشم مرتك تي بديكتة بدي مطلع ولا برياسة تلا ولا കാഫിറായിട്ട് ചത്തുപോട്ടെ അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയും. അവനെന്തെങ്കിലുമൊക്കെ നശിച്ചു പോട്ടെ, ഇങ്ങനത്തെ വാക്കുകൾ പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അത് ഹറാമ, ലഅന ചെയ്യാൻ പാടില്ല. അബി സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത് ദഹാഖ് അൻസാരി റളിയല്ലാഹു അൻഹു, വഹുവ മിൻ അഹ്ലി ബൈഅത്തി റളിയല്ലാഹു അൻഹു, ബൈഅത്തി റളിയല്ലാഹുവിന്റെ ആളാണ്. അൻസാരിയായ ബൈഅത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെയും മദീനക്കാരുടെയും ഇടയിൽ ആദ്യമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ അലാ യമീനിൽ, ആരെങ്കിലും ഒരു സാക്ഷ്യം പറഞ്ഞാൽ, ഒരു സത്യം പറഞ്ഞാൽ, സത്യത്തിന്റെ മേൽ ഹലഫ് എന്ന് പറഞ്ഞാല് സത്യമിട്ട് പറയാം. വിമില്ലത്തിന് ഗൈരിൽ, വില്ലത്തി ഗൈരിൽ ഇസ്ലാം, കാദിബൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം കളവായിട്ട് ഇസ്ലാമല്ലാത്ത ഒരു സമൂഹത്തിന്റെ മേൽ, ഇസ്ലാമല്ലാത്ത ഒരു മില്ലത്തിന്റെ ഒരു മതത്തിന്റെ മേൽ ആരെങ്കിലും സാക്ഷ്യം പറഞ്ഞാൽ, ആരെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ, ദ്വാ യഹൂദിയാണെന്നോ നസ്രാനിയാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിന്റെ പേരിലൊക്കെ പറഞ്ഞാൽ, ഓക്കമാക്കാലം ഒരാ പറഞ്ഞ പോലെ, അത് വെറുതെ അങ്ങനെ പറയുന്ന ഒരു വാക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ യഹൂദിയ, ഞാൻ യഹൂദിയൻ അല്ലെങ്കിൽ നസ്രാനിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ അങ്ങനെ സത്യം ചെയ്ത് പറയരുത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെയാണ്. ഇതിന് ഒരുപാട് തരത്തിലുള്ള വിശദീകരണങ്ങൾ ഈ ഒരു ആശയത്തിന് ഒരുപാട് തരത്തിൽ വിശദീകരിച്ചിട്ട്, വേറൊരാളെ കുറിച്ചിട്ട് അങ്ങനെ പറയാം, സ്വന്തത്തെ കുറിച്ചിട്ട് അങ്ങനെ പറയാം, ഇങ്ങനെ അഥവാ മതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സത്യം ചെയ്ത് പറയരുത് എന്നുള്ള ഒരു വാക്കാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒമൻ ഖത്തറ നഫ്സഹു, മൂന്ന് കാര്യമാണ് ഇതിൽ വളരെ പ്രധാനമായി ഈ ഹദീസിൽ പറയുന്നത്. ഒമൻ ഖത്തറ നഫ്സഹു ബിഷയ്, ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് സ്വന്തം നഫ്സിനെ കൊന്നാൽ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ എന്നർത്ഥം. മൻ ഖത്തല നഫ്സഹു ബിഷയ്, കത്തിയെടുത്തിട്ട് ചെയ്തു, തൂങ്ങി കയറെടുത്ത് തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ വിഷം കഴിച്ചു, ഇങ്ങനെയൊക്കെ സ്വന്തം നഫ്സിനെ കൊല്ലുന്ന ആൾക്കാരുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന, സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ. മൻ ഖത്തല നഫ്സഹു ബിഷയ്യിൻ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ കാര്യം കൊണ്ട് അയാൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടും. കുത്തി മരിച്ച ഒരാളാണ് കുത്തിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗൗരവം സൂചിപ്പിക്കാനാണ്. പരലോകത്തെ ശിക്ഷകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതി അതിന് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്നുള്ളതാണ് ഒരു മുമ്പിൽ വിശ്വസിക്കുന്നത്. ഈ ലോകത്ത് കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന പോലെ തന്നെ അവിടെ അരുവികളുണ്ടെന്നും അവിടെ പുഴകളുണ്ടെന്നും അവിടെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തിലെ ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളെപ്പോഴും കേവലമായ ഭൗതികമായ നമ്മുടെ അനുഭവങ്ങളോട് സാമ്യപ്പെടുത്തിയിട്ട് ഒരിക്കലും അതിനെ മനസ്സിലാക്കരുത്. കാരണം അത് ബിയോണ്ട് അവർ സെൻസസ്, നമ്മുടെ ഒരു നമുക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത ലോകം. അവിടുത്തെ സമയവും അവിടുത്തെ സ്ഥലകാല ബന്ധങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇത്തരം ശിക്ഷകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അതിന് പറയുന്നത്. അപ്പോൾ ഉദ്ദീപബിഹിയവും അൽക്കിയാമ, ഖിയാമ നാളിൽ അതേ കൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. വലൈസ അലാ റജുലിൻ നദറുൻ ഫീമാ ലാ യംലിക്കു, ഒരു മനുഷ്യനും തനിക്ക് ഉടമാവകാശമില്ലാത്ത ആൾ കാര്യത്തിൽ നേർച്ചാക്കാൻ പാടില്ല. ഉടമാവകാശമുള്ള സാധനം എനിക്ക്, ഞാനൊരു സാധനം നേർച്ചാക്കുമ്പോൾ എനിക്ക് ഉടമ ഉണ്ടാകണമെന്നർത്ഥം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ പറഞ്ഞു, വലഅനുൽ വലഅനുൽ മുഅ്മിനി കഖത്തിലിഹി, നമ്മുടെ ഈ അധ്യായത്തോട് ചോദിച്ചത് വലഅനുൽ മുഅ്മിനി കഖത്തിലിഹി, ഒരു മുഅ്മിനിനെ ആക്ഷേപിക്കുക എന്നത് കഖത്തിലിഹി അയാളെ കൊല ചെയ്യുന്ന പോലെ, ഒരു മുഅ്മിനിനെ ആക്ഷേപിക്കുക എന്നത് ക്ഷപിക്കുക എന്നത് കഖത്തിലിഹി അവനെ കൊല്ലണ പോലെയാണ് എന്നർത്ഥം. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ആരെയും ആക്ഷേപിക്കരുത്, ഒരിക്കലും അങ്ങനെ എന്നേക്കും വേണ്ടിയിട്ട് പഠിച്ചു പറയരുത്. കാരണം ആർക്കാണ് വിശ്വാസം ചെയ്യും, തങ്ങളെ കൊല്ലാമെന്നാണ് അമർ അള്ളാഹു ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായി മാറിയത്. യഹൂദി യുദ്ധത്തിൽ ഇസ്ലാമിനെതിരെ പടപൊരുതി മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരനായി കുതിരപ്പടയെ നയിച്ച ആളായാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പക്ഷേ മുബരാണ് പിന്നീട് സൈഫുല്ലാഹി മസ്ലൂൽ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത്, ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കി വലിയ വലിയ വിജയങ്ങൾ ഇസ്ലാമിന് വേണ്ടി നൽകി
പല സ്ഥലത്തും രക്ഷകനായി ഇർമുക്ക് യുദ്ധത്തിലൊക്കെ മുഹത്തദ് യുദ്ധത്തിലൊക്കെ കാണാം. അപ്പൊ അങ്ങനെ വലിയ വലിയ ഒരുപാട് ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ ചെയ്തു. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അപ്പൊ പലപ്പോഴും പല ആളുകളും പലരെയും ആക്ഷേപിക്കാൻ വേണ്ടി ക്ഷമിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴൊന്നും നബി അത് ചെയ്തിരുന്നില്ല. കാരണം എന്താണ്, അവരിലൊക്കെ ഹിദായത്ത് പരീക്ഷിക്കണം, നശിച്ചു പോട്ടെ എന്നൊരിക്കലും വിചാരിക്കരുത്. ഒരു മുഅ്മിന് അങ്ങനത്തെ ഒരു സ്വഭാവമേ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായ പാഠം. നബി ഖുറൈദത്തു ഒരു സിദ്ദീഖായ അഥവാ അള്ളാഹുവിനെ വാസ്തവമാക്കുന്ന സത്യമാക്കുന്ന ഒരു സിദ്ദീഖായ ഒരു മുഅ്മിനിന് ഒരിക്കലും തന്നെ ലഅ്നാകാൻ ശപിക്കുന്ന ആളാവാൻ പറ്റും. ചില ആൾക്കാരെ എപ്പോഴും ശപിച്ചുകൊണ്ട് മക്കളെയും ഭാര്യനെയും ഭർത്താവിനെയും അങ്ങനൊക്കെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നാശം അങ്ങനത്തെ വാക്കുകൾ എപ്പോഴും ഒഴിവാക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം ആ വാക്ക് പറയണം. മുഅ്മിനിന് അങ്ങനെ ആകാൻ കഴിയില്ല. നബി ദർദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ലാ യകൂനു ലഅ്നൂന സുഫഅ വല ശുഹദാ യൗമൽ ഖിയാമ. എന്നിങ്ങനെ ശാപം നാവുകളിൽ ശാപം കൊണ്ട് നടക്കുന്ന ആൾക്കാർ, നന്നായി ശപിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഖിയാമത്ത് നാളിൽ ഷാഫിഈങ്ങളാകാൻ കഴിയില്ല, ഷുഫആക്കളാകാൻ കഴിയില്ല. അവർക്ക് അവർക്ക് ആർക്കു വേണ്ടി ശുപാർശ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഖിയാമത്ത് നാളിൽ ആർക്കു വേണ്ടി ഷാഹിദാവാനും കഴിയില്ല. ഒരുപാട് തരത്തിലുള്ള ഷഹാദത്തിനെ കുറിച്ച് ഖിയാമത്ത് നാളിലെ ഷാഹിദീനെ കുറിച്ച് പറഞ്ഞു. ഷഹാദത്ത് നിൽക്കാനും കഴിയില്ല. പ്രവാഹ മുസ്ലിം സമറത്തുബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സല്ലല്ലാഹു ലാ തുലാഇനു ബിലാനത്തില്ലാ വലാ ബിഗളബിഹി വലാ ബിന്നാർ. അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്നോ അല്ലാഹുവിന്റെ ദേഷ്യം ഉണ്ടാകട്ടെ എന്നോ അല്ലാഹുവിന്റെ ഇത് നരകം കിട്ടട്ടെ എന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഒരാളും നിങ്ങൾ ആക്ഷേപിക്കരുത്. ശിക്ഷ കിട്ടട്ടെ എന്നോ കുറ്റം കിട്ടട്ടെ എന്നോ അതിൻ്റെ അതിന് അയാൾ നശിച്ചു പോട്ടെ എന്നോ ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കരുത്. النبي المسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليس المؤمن بالطعان مؤمن ആയ മനുഷ്യൻ ടോണ്ടേ എന്ന് പറയും ഇംഗ്ലീഷിൽ. ടോൺസ് എന്നിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കുത്തി കുത്തി വർത്താനം പറയാം, അങ്ങനെ ഉണ്ടല്ലോ പല ആൾക്കാരതിൽ എക്സ്പേർട്ട് ആയിരിക്കും, വളരെ നിപുണന്മാരായിരിക്കും. എന്തെങ്കിലും ഒരു വാക്ക് പറയണം അതിൻ്റെ ഉള്ളിൽ ഒരു 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 സൂചിമോൻ ഉണ്ടാവും ആ വർത്താനത്തിൽ. എന്തെങ്കിലും ഒന്ന് പഴിച്ചിട്ടാ പറയാം, എന്തെങ്കിലും ഒന്ന് കുത്തി വർത്താനം പറയാം, ഇങ്ങനെ ഒരു കളിയാക്കി പരിഹസിച്ചിട്ടുള്ള വലല്ല ആൻ. മുഅ്മിനായ മനുഷ്യർ ഒരിക്കലും ആക്ഷേപിക്കുന്നവനാവില്ല, ഒരിക്കലും ശപിക്കുന്ന ആളാവില്ല. വലൽ ഫാഹിഷ്, ചീത്ത വർത്താനം പറയില്ല. അങ്ങനെ ആൾക്കാരുണ്ട്, എന്ത് പറഞ്ഞാലും അതിനെ ഫാഹിഷായ വർത്താനം ആയിട്ട് മാറും. സെക്ഷൽ ലൈംഗിക ചുവയുള്ള വർത്താനങ്ങളിലേക്ക് പോകും പലപ്പോഴും. വളരെ നിസ്സാരമായി എല്ലാവരും കാണുന്ന സംഗതി, പ്രത്യേകിച്ചും ഇന്റർനെറ്റിൻ്റെ വാട്സപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ വെളുത്ത് ആ രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങൾ എപ്പോഴും വന്നുകൊണ്ട്. ഫാഹിഷായ വർത്താനം പറയാം, ഫഹ്ഷിൻ്റെ വർത്താനം പറയാം. അത് ഒരു സമൂഹത്തെ സംഘമേത് ആളുകളേത് അങ്ങനൊന്നും പരിഗണിക്കാതെ ഫാഹിഷായ വർത്താനം പറയാം. ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ചില വളരെ ലളിതമായ തമാശകൾ ഇതൊക്കെ അങ്ങനെ തുടങ്ങി വലുത് വലുത് വരും. അപ്പം അതിനെ ഗൗരവമായി കാണും. എപ്പോഴും ഫാഹിഷായ വർത്താനം പറയണതിന് അല്ലെങ്കിൽ അങ്ങനത്തെ തമാശകൾ മാത്രം പങ്കുവെക്കുക എന്നതിന്, അത് തന്നെ ആളുകൾ പോലും അല്ലെ ചിലപ്പം ഒരു വലിയ സംഘത്തിലൊക്കെ അങ്ങനത്തെ വർത്താനം പറയരുത്. പ്രത്യേകിച്ചും അത് വളരെ ഗൗരവമായി കാണണം. വലൽ ബദി, അത് മുസ്ലിമായ മനുഷ്യൻ മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും അബ്യൂസ് ചെയ്യില്ല. ചീത്ത പറയാം, ചീത്ത വർത്താനം പറയില്ല. ചീത്ത പറയാം ഫാഹിഷിൻ്റെ ഒപ്പം തന്നെ വേറെ വർത്താനം. അപ്പോൾ അതിലെ ലഅ്ന എന്നുള്ള വിഷയം ഗൗരവമായി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല വാക്കുകളെ സൂക്ഷിക്കാൻ, നല്ല രീതിയിൽ പറയാൻ, നല്ല വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. വാക്കുകൾ തന്നെ